നിലമ്പൂർ പന്തിരായിരം വനത്തിനുള്ളിലെ അമ്പുമല കോളനിയിൽ നിന്നും പഠനത്തിനായി കാടിന്റെ മക്കൾ നാട്ടിലേക്ക് പുറപ്പെട്ടു നെട്ടിക്കുളം എ യു പി സ്കൂൾ ഹിന്ദി അധ്യാപകനായ ഐ കെ റഷീദ് അലിയുടെ ശ്രമഫലമായാണ് പന്ത്രണ്ട് വിദ്യാർത്ഥികളെ കാടിനുള്ളിലെ ഊരിൽ നിന്നും സ്കൂളിലേക്ക് എത്തിച്ചത് ഇരുപത്തിരണ്ട് കുടുംബങ്ങളിലായി തൊണ്ണൂറ്റിയെട്ട് പേരാണ് ഇവിടെയുള്ളത് നാടുമായി ബന്ധമൊന്നുമില്ലാത്ത കുറിഞ്ഞി പണി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആദിവാസി വിഭാഗമാണ് അമ്പുമലയിലുള്ളത് ചാലിയാർ പഞ്ചായത്തിൽ വെറ്റിലക്കൊല്ലി കോളനിയിലും അമ്പുമല കോളനിയിലും മാത്രമാണ് കേരളത്തിൽ ഈ വിഭാഗമുള്ളത് ഇവരുടെ പൂർവികർ ആഫ്രിക്കൻ നീഗ്രോ വംശജരാണെന്ന് പറയപ്പെടുന്നു പണീർ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഇവരുടെ ആവാസ വ്യവസ്ഥ അനുസരിച്ച് കാട്ടുപണീർ അഥവാ കുറിഞ്ഞു എന്നാണ് വിളിച്ചു വരുന്നതെന്ന് ജില്ലാ ഐ ഓഫീസർ ശ്രീകുമാരൻ പറഞ്ഞു ഞെട്ടിക്കുളം എ യു പി സ്കൂൾ ഹിന്ദി അധ്യാപകനായ ഐ കെ റഷീദ് അലിയുടെ ശ്രമഫലമായാണ് പന്ത്രണ്ട് വിദ്യാർത്ഥികളെ കാടിനുള്ളിലെ ഊരിൽ നിന്നും സ്കൂളുകളിലേക്ക് എത്തിച്ചത് റഷീദ് അലിയുടെ നിരന്തരമായ പരിശ്രമമാണ് ഒടുവിൽ വിജയം കണ്ടത് അഞ്ചാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെയാണ് ഞെട്ടിക്കുളം എ യു പി സ്കൂളിലേക്കും പോർത്തുഗൽ കാത്തോലിക്ക ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും എത്തിച്ചത് നിലമ്പൂർ നായാടമ്പൊയിൽ മലയോര പാതയിൽ നിന്നും രണ്ട് കിലോമീറ്റർ കാൽനടയായി വേണം അമ്പുമല കോളനിയിലെത്താൻ പോഷകാഹാരക്കുറവുള്ളതിനാൽ അരിവാൾ രോഗവും ടിബിയും അടക്കമുള്ള അസുഖബാധിതരും കോളനിയിലുണ്ട് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ബാബുമോൻ എന്ന വിദ്യാർത്ഥി ബ്ലഡ് ക്യാൻസർ രോഗിയാണ് റേഷൻ എത്തിക്കുകയും ആഘോഷ സമയത്ത് കിറ്റുകൾ എത്തിക്കുകയും മാത്രമാണ് ഐ ടി ഡി പി ചെയ്യുന്നതെന്ന് ഇവർ പറയുന്നു ലക്ഷക്കണക്കിന് രൂപ ഇവർക്ക് വേണ്ടി സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിലും ഇവരിലേക്ക് ഈ ആനുകൂല്യങ്ങൾ എത്തുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ് വിദ്യാർത്ഥികളെ ഞെട്ടിക്കുളത്തുള്ള ട്രൈബൽ ഹോസ്റ്റലിൽ എത്തിച്ചു കോവിഡിനെ തുടർന്നാണ് ട്രൈബൽ ഹോസ്റ്റലിൽ നിന്നും ഇവർ രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും വനത്തിനുള്ളിലുള്ള കോളനിയിലേക്ക് എത്തിയത് ഒന്നര വർഷത്തിന് ശേഷം വീണ്ടും കാടിറങ്ങി അക്ഷരമുറ്റത്തേക്ക് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ